നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എൽ ഡി എഫ് സർക്കാർ കൂടുതൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കണമെന്ന എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ. ജനങ്ങളെ മനസ്സിലാക്കാൻ മുന്നണിക്ക് കഴിയണം, ഇതിനു വേണ്ട തിരുത്തലുകൾ മുന്നണിയും സർക്കാരും സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു വ്യക്തിക്കെതിരായ വിമർശനം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും ശിവരാമൻ. ഇരട്ടയാറ്റിൽ പോക്സോ കേസിലെ അതിജീവതയുടെ ദുരൂഹ മരണത്തിൽ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു. സംസ്ഥാനത്തിന് പുറത്തായിരുന്ന യുവാവിനെ കട്ടപ്പന പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് പെൺകുട്ടിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ. നെടുങ്കണ്ടത്തെ ആധുനിക മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ മുടങ്ങി. ഒന്നാം ഘട്ടം പോലും പൂർത്തീകരിക്കാത്തത്. 19 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സമുച്ചയത്തിന്റെ നിർമ്മാണം. നിലവിൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ. മഴ കനക്കും മുമ്പേ കൊക്കോ കായകൾക്ക് ചീയൽ പിടിച്ചിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് ലഭിക്കുന്നത് മെച്ചപ്പെട്ട വില. ഉൽപാദനക്കുറവിനൊപ്പം കായകൾ ചീഞ്ഞു പോകുന്നത് കർഷകർക്ക് തിരിച്ചടി. വിശദമായ വാർത്തകൾ. എൽ ഡി എഫ് സർക്കാർ കൂടുതൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കണമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ. ജനങ്ങളെ മനസ്സിലാക്കാൻ മുന്നണിക്ക് കഴിയണം, ഇതിനു വേണ്ട തിരുത്തലുകൾ മുന്നണിയും സർക്കാരും സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു വ്യക്തിക്കെതിരായ വിമർശനം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലാ കൗൺസിൽ ഇപ്പം വീണ്ടും കൂടാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളൊരു വട്ടം കൂടി പ്രാഥമിക ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ നിരവധി കാരണങ്ങളുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ജനങ്ങൾ യു ഡി എഫിനെയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഈ റിസൾട്ട് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പരാജയം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും കേരളത്തിലെ ജനങ്ങൾ രണ്ട് പാർട്ടിയാണ് പാർലമെൻറ്റിൽ നിയമസഭയിൽ സ്വീകരിക്കാറുള്ളത്. 2004 ഒഴികെയുള്ള എല്ലാ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനും ഭൂരിപക്ഷം സീറ്റുകൾ യു ഡി എഫിന് തന്നെ പോയിട്ടുള്ളൂ, യു ഡി എഫിനല്ല. അപ്പം ഇവിടെ പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ 2019 പോലെ തന്നെ ഒരു സീറ്റ് ഒഴികെ മുഴുവൻ ഒരു സീറ്റ് ബി ജെ പി ജയിച്ചു, ഒരു സീറ്റ് ഒഴികെ ബാക്കി 18 യു ഡി എഫ് ജയിച്ചു. അതിൽ തോൽവിയുടെ കാരണങ്ങൾ പിന്നെ പാർട്ടിയുടെ എല്ലാ ജില്ലാ കൗൺസിലുകളും ചർച്ച ചെയ്യും, സംസ്ഥാന കൗൺസിലിൻ്റെ റിപ്പോർട്ട് കൊടുക്കും, അവിടെയും വീണ്ടും ചർച്ച ചെയ്യും. ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ച നടക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും വ്യക്തിയാണ് പരാജയത്തിൻ്റെ കാരണക്കാരനെന്ന് കണ്ടുപിടിക്കുന്നതും അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേയേറെ മാറ്റങ്ങൾ വരണം. ജനങ്ങളെ മനസ്സിലാക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം, ഗവൺമെൻറ്റിൻ്റെ മുന്നണിക്ക് കഴിയണം. അവരുടെ വികാരത്തെ മാനിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ അവർക്ക് ധാരാളം അസംതൃപ്തി ഉണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വെളിപ്പെടുത്തുന്നത്. അത് തീർച്ചയായിട്ടും പരിശോധിക്കും. അതിനാവശ്യമായ തിരുത്തലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇരട്ടയാറ്റിൽ പോക്സോ കേസിലെ അതിജീവതയുടെ ദുരൂഹമരണത്തിൽ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു. പെൺകുട്ടിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് പുറത്തായിരുന്ന യുവാവിനെ കട്ടപ്പന പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. 2 മുൻപാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. സംഭവത്തിൽ കേസ് നടന്നു വരുന്നതിനിടെയാണ് പെൺകുട്ടി മരിച്ചത്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലായിരുന്നു പെൺകുട്ടിയെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ടാണ് യുവാവിനെ കട്ടപ്പന പോലീസ് ചോദ്യം ചെയ്തത്. മരിച്ച പെൺകുട്ടിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് യുവാവിനെ ചോദ്യം ചെയ്തത്. യുവതിയുടെ മരണം ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. എന്നാൽ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ എവിടെ നിന്നെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്നറിയാനാണ് പോലീസ് സംസ്ഥാനത്തിന് പുറത്തായിരുന്ന യുവാവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. നെടുങ്കണ്ടത്തെ ആധുനിക മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ മുടങ്ങി. 19 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സമുച്ചയത്തിൻ്റെ നിർമ്മാണമാണ് ഒന്നാം ഘട്ടം പോലും പൂർത്തീകരിക്കാത്തത്. നിലവിൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന നെടുങ്കണ്ടം മാർക്കറ്റിൻ്റെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാണ് പുതിയ സമുച്ചയം നിർമ്മിക്കാൻ ആരംഭിച്ചത്. 5 നിലകളിലായി മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെ നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒന്നാം ഘട്ടത്തിൽ തറനിരപ്പിലെ പാർക്കിംഗ് സംവിധാനവും 2 നിലകളിലായി 37 ഷട്ടർ മുറികളും പൂർത്തീകരിച്ച മാർക്കറ്റ് ഇവിടേക്ക് മാറ്റുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഏതാനും മാസങ്ങളായി നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. അടിയന്തരഘട്ടത്തിൽ പൊളിച്ചിട്ട് അതിനേക്കാൾ നൂതനമായിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള മാർക്കറ്റ് സംവിധാനത്തോടുകൂടിയാണ് പണിയാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് പ്രചരണം കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കാലാകാലങ്ങളായിട്ട്
പഞ്ചായത്തിന്റെ വരുമാനം കൊടുത്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ട് ഈ ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു അസ്ഥികൂടത്തിന്റെ ഒരു അവസ്ഥയിൽ ഈ ബിൽഡിംഗിന്റെ പണി പൂർത്തിയാക്കിയിട്ട് നാളുകളായി. പിന്നെ ബാക്കി പണി ഇതുവരെ നടന്നിട്ടില്ല. അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് ലോണിന് വെച്ചിരിക്കുകയാണ്, തിരുവനന്തപുരത്താണ്, മറ്റത്ത് മറിച്ചാണ് എന്നുള്ള ഒരു ഉത്തരമല്ലാതെ വ്യക്തമായ മറുപടി ആരും തന്നിട്ടില്ല. നിരവധിയായിട്ടുള്ള ആളുകൾ അവർ ഉപജീവനമാർഗത്തിന്റെ ഭാഗമായിട്ട് കച്ചവടം നടത്തിയിരുന്ന സ്ഥാപനം കൂടിയായിരുന്നു. അപ്പൊ ഇത് പൊളിച്ചു കളഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, ഇത്തരമൊരു അവസ്ഥയിലേക്ക് മാറ്റിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് ഒരു സാമൂഹ്യ വിരുദ്ധർക്ക് നോക്കുമ്പോൾ കണ്ടാലറിയാം, സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ മദ്യപിക്കാൻ വേണ്ടി അവർക്ക് വലിയ സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കും. പഞ്ചായത്ത് വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം വിഭാവനം ചെയ്തിരുന്നത്. മത്സ്യം, മാംസം, പച്ചക്കറി തുടങ്ങിയവയുടെ വിപണനത്തിനായി പ്രത്യേക സൗകര്യങ്ങളും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായതോടെ വ്യാപാരികളും ദുരിതത്തിലാണ്. നിലവിൽ പ്രദേശത്ത് ഉത്തരേന്ത്യൻ തൊഴിലാളികൾ അടക്കം മദ്യപാനത്തിനായി എത്തുന്നെന്നും ആരോപണമുണ്ട്. മഴ കനക്കു മുമ്പേ കൊക്കോ കായകൾക്ക് ചീയൽ പിടിച്ചിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട്. ഉൽപാദനക്കുറവിനൊപ്പം കായകൾ ചീഞ്ഞു പോകുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. മഴ കനക്കും മുമ്പേ കൊക്കോ കായകൾ വലിയ തോതിൽ ചീഞ്ഞു പോകുന്നതാണ് കർഷകർക്ക് പ്രതിസന്ധിയായിട്ടുള്ളത്. മെയ് മാസം ആദ്യം മുതൽ ആരംഭിച്ച മഴ തോരാതെ വന്നതാണ് കൊക്കോ കർഷകർക്ക് തിരിച്ചടിയായത്. സാധാരണ വേനൽ മഴയ്ക്ക് ശേഷം വെയിൽ ലഭിക്കാറുണ്ടായിരുന്നു, എന്നാൽ ഇത്തവണ വെയിൽ ലഭിച്ചില്ല. ഇക്കാരണം കൊണ്ടുതന്നെ പല കർഷകർക്കും മഴയെത്തും മുമ്പേ കൊക്കോ മരങ്ങളിൽ മരുന്നടിക്കുന്നതിനും മറ്റു പരിപാലനത്തിനും സാവകാശം ലഭിച്ചില്ല. ഇത് കായകൾ വലിയ തോതിൽ ചീയുന്നതിന് ഇടവരുത്തി. റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട്. ഉണങ്ങിയ പരിപ്പിന് 500 രൂപയും പച്ചപ്പരിപ്പിന് 140 രൂപയുമാണ് വില. ഉണങ്ങിയ പരിപ്പിന് വില ഇത്തവണ 1000 മുകളിലേക്ക് ഉയർന്നിരുന്നു. വില ഉയർന്നപ്പോഴും വേണ്ട വിധത്തിലുള്ള ഉൽപാദനം ഇല്ലെന്ന നിരാശ കർഷകർക്കുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊക്കോ കായകൾക്ക് ചീച്ചിൽ ബാധിച്ചിട്ടുള്ളത്. മഴ കനക്കുന്നതോടെ കായകൾ കൂടുതലായി ചീഞ്ഞ ഉൽപാദനം പൂർണ്ണമായി ഇല്ലാതാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു. വണ്ടിപ്പെരിയാർ അരണക്കൽ എസ്റ്റേറ്റിലെ മൗണ്ട് ഭാഗത്ത് പുലികളുടെ ആക്രമണത്തിൽ പശു ചത്തു. തോട്ടം തൊഴിലാളിയായ സുശീലന്റെ 6 വയസ്സ് പ്രായമുള്ള പശുവാണ് ചത്തത്. വന്യമൃഗ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്നത് പതിവായതോടെ ഭീതിയിലാണ് നാട്ടുകാർ. തോട്ടം തൊഴിലാളിയായ സുശീലന്റെ 6 വയസ്സു പ്രായമുള്ള പശുവിനെയാണ് പുലികൾ കൊന്നത്. തോട്ടത്തിലൂടെ ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന എസ്റ്റേറ്റ് ജീവനക്കാരാണ് പുലികളെ ഈ ഭാഗത്ത് ആദ്യം കണ്ടത്. പുൽമേടുകളിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെയാണ് പുലികളുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പെരിയാർ കടുവാ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അരണക്കൽ എസ്റ്റേറ്റ്. ഇതിനോടകം നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ, പുലി എന്നിവ ഈ മേഖലയിൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. വന്യജീവികൾ നാട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള വൈദ്യുത വേലികളോ കിടങ്ങുകളോ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 500,000 രൂപ നൽകി വാങ്ങിയ പശുവിനെയാണ് പുലികൾ കൊന്നതെന്ന് ഉടമ പറയുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് മുറിഞ്ഞപുഴ സെക്ഷനിൽ നിന്നുള്ള വനപാലകർ സ്ഥലത്തെത്തി പശുവിന്റെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു. പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ പുലികളെ കണ്ടെത്താനായില്ലെങ്കിലും പല ഭാഗത്തും ഒന്നിലധികം പുലികളുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടത്തിനുള്ളിൽ പുലികളിറങ്ങി പശുവിനെ കൊന്നതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം. ചൊക്കനാട് സൗത്ത് ഡിവിഷനിലാണ് കാട്ടാന കൂട്ടമെത്തി ആക്രമണം നടത്തിയത്. പ്രദേശത്തെ പലചരക്ക് കടയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം അവസാനിക്കുന്നില്ല. ചൊക്കനാട് സൗത്ത് ഡിവിഷനിലാണ് കാട്ടാന കൂട്ടമെത്തി ആക്രമണം നടത്തിയത്. 5 ആനകൾ ഉൾപ്പെട്ട സംഘമാണ് ജനവാസ മേഖലയിലെത്തിയത്. പ്രദേശവാസിയായ പുണ്യവീലിന്റെ പലചരക്ക് കടയ്ക്കു നേരെ ആനയുടെ ആക്രമണമുണ്ടായി. മുമ്പും നിരവധി തവണ ഈ പലചരക്ക് കടയ്ക്കു നേരെ ആനയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. എന്നാൽ അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം പുണ്യവീലിനുണ്ട്. ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പ വനത്തിലേക്ക് ഇനിയും പിൻവാങ്ങിയിട്ടില്ല. വാഗുവരി എസ്റ്റേറ്റ് മേഖലയിലാണ് നിലവിൽ പടയപ്പയുടെ സാന്നിധ്യമുള്ളത്. മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടാനകൾ കാടിറങ്ങുന്നതിൽ തൊഴിലാളി കുടുംബങ്ങളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഉപ്പതറ തവാരണ മേഖലകളിൽ വ്യാപകമായി ഏലത്തട്ടകൾ മോഷണം പോകുന്നതായി പരാതി. തവാരണ സ്വദേശിയായ ജോബിൻ കൂനമ്പാറയുടെ കൃഷിയിടത്തിൽ നിന്ന് 800 ഏലത്തട്ടകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. ഉപ്പുതറ തവാരണ സ്വദേശിയായ കൂനമ്പാറയിൽ ജോബിന്റെ 1.5 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്തെ ഏലത്തട്ടകളാണ് മോഷണം പോയത്. പാട്ടത്തിനെടുത്ത 1.5 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്തു നിന്നും 800 ഏലത്തട്ടകൾ പലതവണയായി മോഷണം പോയതായി ജോബിൻ പറയുന്നു. ഈ പറമ്പിൽ നിന്നും ആഴ്ചകളായിട്ട് ഇങ്ങനെ ഏലത്തട്ടകൾ വാസാൻ പോകുന്നു. അപ്പം
അത് നിരീക്ഷിച്ച് വന്നപ്പോൾ ഒരു സംശയമുള്ള ഒരാളെ ഞാൻ കണ്ട് വീഡിയോ സഹിതം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് ഇങ്ങനെ ഏലത്തട്ട മോഷണം പോകുന്നു, 800 തട്ടകളോളം പോയിട്ടുണ്ട് എനിക്ക് തന്നെ. അതുപോലെ തൊട്ട് അടുത്ത പറമ്പുകളിൽ നിന്നെല്ലാം ഇതുപോലെ ഏലത്തട്ടകൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ജോബിനും ഭാര്യയും കൃഷിയിടത്തിൽ എത്തിയപ്പോൾ ഒരാൾ ഏലത്തട്ടകൾ മുറിച്ചു മാറ്റുന്നതായി കാണുകയും ജോബിന്റെ ഭാര്യ ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ തവാരണ മേഖലയിൽ നിന്ന് കൃഷിദേഹണ്ഡങ്ങൾക്ക് പുറമെ മോട്ടോറുകളും പൈപ്പുകളും വ്യാപകമായി മോഷണം പോകുന്നുണ്ടെന്ന് ജോബിൻ പറയുന്നു. മോട്ടോറുകൾ മോഷണം പോകുന്നു. ഈ പ്രദേശത്തിൻ്റെ വെച്ച് സ്ഥിരമായിട്ട് ഇങ്ങനെ മോഷണം പോകുന്നു. പ്രതിയെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാനിങ്ങനെ നിരീക്ഷിച്ചിരുന്നപ്പം ഒരാളെ കണ്ടുകിട്ടി, വീഡിയോ സഹിതം എൻ്റെ കയ്യിലുണ്ട്. മോഷ്ടാക്കളെ കണ്ടെത്തി പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീഡിയോ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകുമെന്ന് ജോബിൻ പറഞ്ഞു. ഉപ്പതറ ആശുപത്രി പടിക്ക് സമീപം കാർ വീട്ടിലേക്ക് തലകീഴായി മറിഞ്ഞ അപകടം. അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെമ്പകപ്പാറ സ്വദേശികളായ ദമ്പതികൾ പാലായിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. ചെമ്പകപ്പാറ സ്വദേശികൾ പാലായിൽ നിന്നും മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണ നഷ്ടമായ കാർ തലകീഴായി വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വന്ന വണ്ടി ഈ വളവോട് നിന്ന് കട്ടപ്പനയ്ക്ക് വന്ന വണ്ടിയാണ്. കട്ടപ്പനക്കാരുടെ ബസ് വണ്ടിയാണ് അത്. ഭാര്യയും ഭർത്താവ് ഉണ്ടായിരുന്നു വണ്ടിയിൽ. അത് വന്ന വഴിയിൽ അവർ ഉറങ്ങിപ്പോയതാണ്. ഉറങ്ങിയിട്ട് മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അപകടങ്ങൾ തൊട്ട് താഴെ ആയിട്ട് തിട്ടയുടെ താഴെയായിട്ട് ഒരു വീടുണ്ട്. ആ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. പ്രായമായ ഒരു അമ്മയും ഒരു കുഞ്ഞുമുണ്ട്. താഴോട്ട് വീണിരുന്നെങ്കിൽ ശരിക്കും ഒരു അപകടം ഉണ്ടായേനെ. അത് അമ്മയും കുഞ്ഞിനും അപകടമായേനെ. ഈ വീട്ട് ഈ വന്ന വണ്ടിക്കാർക്കും അപകടമായേനെ. എന്നാൽ സംഭവിക്കാതെ നേരെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ആണ് വന്ന വണ്ടി കയറിയത്. പക്ഷേങ്കിൽ അവിടെ എപ്പോഴും ആൾക്കാർ, പിള്ളേർ, കുട്ടികൾ ഇപ്പം ലീവൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ കോളേജ് കഴിഞ്ഞിട്ട് പിള്ളേർ വന്നാൽ വരാന്തയിലാണ് ഇരിക്കുന്നത്. അതും വലിയൊരു അപകടം ഒഴിവായി. അപകടം നടന്ന സമയത്ത് വീട്ടിലും ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേരെ സാരമായ പരിക്കുകളോടെ ഉപ്പതറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന ആരോപണവുമായി ഭരണസമിതി അംഗങ്ങൾ രംഗത്ത്. ജനവാസ മേഖലയിലേക്ക് നിർമ്മിച്ച റോഡ് നിലവിലെ പ്രസിഡന്റിന്റെ കൃഷിയിടത്തിലേക്ക് നിർമ്മിച്ചതെന്ന തരത്തിലുള്ള പ്രചരണത്തിനെതിരെയാണ് ഭരണസമിതിയും നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു വീട് പോലുമില്ലാത്ത ഭാഗത്തേക്ക് റോഡ് നിർമ്മിച്ചുവെന്ന തരത്തിൽ മുൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. 22 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കാണ് റോഡ് നിർമ്മിച്ചത്. കുഴിത്തുളു ചീരമ്പേരിപ്പടി ആറ്റിൻകര റോഡിന്റെ ഭാഗമായാണ് 500,000 രൂപ മുടക്കി നിർമ്മാണം നടത്തിയത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 500,000 MLA ഫണ്ടിൽ നിന്ന് 15,000 മുടക്കി നിർമ്മാണം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ നിർമ്മാണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ പറഞ്ഞു. കുഴിത്തുളു ചീരമ്പേരിപ്പടി ആറ്റിൻകര റോഡാണിത്. ഇത് കുഴിത്തളവ് അവിടെ തൊട്ട് തുടങ്ങി അമ്പലമേട് വന്ന് താഴേക്കാണ് വരുന്നത്. കഴിഞ്ഞ ഭരണസമിതി ഇരുന്ന കാലത്ത് 12 വാർഡ് മെമ്പറായ സി എം ബാലകൃഷ്ണൻ 500,000 രൂപ മുടക്കി ഇതിൻ്റെ കോൺക്രീറ്റ് ആദ്യം നടത്തുകയും പിന്നീട് MLA ഫണ്ട് 15,000 രൂപ ലഭിക്കുകയും അതിൻ്റെ തുടർ ബാക്കിയായിട്ടാണ് 500,000 രൂപ ഈ 2023-24 തൊഴിലുറപ്പിൻ്റെ 500,000 രൂപയാണ് ഈ വാർഡിൽ ചെലവഴിച്ചിരിക്കുന്നത് ഈ റോഡിന് വേണ്ടിയിട്ട്. ഈ റോഡ് മൂലം 3 കിലോമീറ്ററോളം ദൈർഘ്യ റോഡിനുണ്ട്. എന്നാൽ ഇനി കുറച്ച് ഭാഗം കൂടെ ചെയ്തു കഴിഞ്ഞാൽ താഴെ ആറ്റിങ്കരയ്ക്ക് മുട്ടുകയും താഴത്തെ ഒരു പാലം കൂടെ തീർന്നു കഴിഞ്ഞാൽ ആറ്റിങ്കര കുഴിത്തുളു എന്ന ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന റോഡാണിത്. ഇതിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് എൻ്റെ പറമ്പിലേക്കുള്ള റോഡാണ്. ഇവിടെ ആൾതാമസമില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം മിനി പ്രിൻസ് വാർത്ത കൊടുക്കുകയുണ്ടായത്. 20-22 കുടുംബക്കാർ ഇതിൻ്റെ ഈ റോഡിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എല്ലാവരും ഇവിടെ താമസമുള്ളവരാണ്. പിന്നെ സ്ഥലം കൂടുതലുള്ളത് കൊണ്ടിട്ട് ആണ് ഇത്രയും ദൈർഘ്യത്തിൽ ഈ 22 വീട്ടുകാർ ഇവിടെ ഉള്ളത്. മിനിയുടെ അധികാര മോഹം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത്. കസേരയും വണ്ടിയും പോയത് സഹിക്കാൻ വയ്യാതെ ഉള്ള ദുഷ്പ്രചരണങ്ങളാണ് എനിക്കെതിരെ ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ടതിലുള്ള വേവലാതി മൂലമാണ് മുൻ പ്രസിഡന്റ് അടിസ്ഥാനരഹിത പ്രചരണം നടത്തുന്നതെന്നാണ് ആരോപണം. നിലവിൽ ഏതാനും ഭാഗങ്ങൾ കൂടി ഘട്ടം പൂർത്തീകരിച്ച് പാലവും നിർമ്മിച്ച റോഡ് യാഥാർത്ഥ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. 3rd തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിൽ BJP പെരിയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ ആഹ്ലാദ പ്രകടനവും മധുര പലഹാര വിതരണവും നടത്തി. BJP ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. നരേന്ദ്രമോദി സർക്കാർ 3rd തവണയും അധികാരത്തിലേറിയതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് BJP പെരിയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്.
അപ്പൊ ഇത് ഇത്തരത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു എന്നറിയുമ്പോ, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കുന്നു എന്നറിയുമ്പോ, ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും അറിഞ്ഞു വണ്ടി പിരിയാത്തവളിലേക്ക് ഓടി എത്തേണ്ട സാഹചര്യം. നമുക്ക് അന്ന് നമ്മൾ വൈകിട്ട് പ്രകടനം നടത്തേണ്ട 10-40 പേരുണ്ടായിരുന്നു. നമ്മുടെ പല പ്രവർത്തകരും അറിഞ്ഞിട്ടും വരാതിരുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാന്നുള്ള നമ്മുടെ ലക്ഷ്യമായി. ബി ജെ പി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ ടൗണിൽ പായസം വിതരണം ചെയ്തു. ബി ജെ പി പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അരുൺ, സെക്രട്ടറിമാരായ അജയൻ കെ തങ്കപ്പൻ, രാജേന്ദ്രൻ യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സനീഷ് കോമ്പറമ്പിൽ, കർഷക മോർച്ച, ന്യൂനപക്ഷ മോർച്ച, എസ് സി മോർച്ച ഭാരവാഹികൾ തുടങ്ങിയവർ പ്രകടനത്തിൽ പങ്കെടുത്തു. എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി വണ്ടൻമേട് മാലിയിലെ ബി ജെ പി പ്രവർത്തകർ. നരേന്ദ്രമോദി സർക്കാരിന്റെ 3-ാം മുഴം മധുര വിതരണം നടത്തിയും പടക്കവും പൂത്തിരിയും കത്തിച്ചും പ്രവർത്തകർ ആഘോഷമാക്കി. എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വാർഡ് തലത്തിലും ബി ജെ പി പ്രവർത്തകർ ആഘോഷമാക്കുകയായിരുന്നു. അയ്യാ നരേന്ദ്രമോദി അവർ 3-ാം മുറയായ ഭാരതനാട്ടിൽ പ്രഥമരായ പദവിയേറ്റെടുക്കുന്നത് 143 കോടി മക്കളുടെ നമ്പിക്കൈ നക്ഷത്രമാക உலகம் புகழும் முத்துக்கு தலைவன் நரேந்திரமோடி அவர்கள் 3-ஆம் முறையாக பாரதத்துடைய பாதுகாவலராகவும் நாட்டுடைய பிரதமராகவும் பதவியேற்றிருக்கின்றார்கள். கோடானோடி மக்கள் எதிர்பார்த்து கொண்டிருந்த இந்த தேர்தலில் பிஜேபிக்கும் கூட்டணிக்கு தேசிய ஜனநாயக கூட்டணியுடைய அமைச்சராக இன்று தேர்ந்தெடுக்கப்படுகிறார்கள். இன்று ஜனாதிபதி மாளிகையில் நடக்கப்பட்ட பிறகு கம்பீரமான நிகழ்ச்சிகள் ஐயா மோடி அவர்கள் பதவி பிரமாணம் ஏற்றிருக்கிறார். அதனுடைய முன்னோடியாகத்தான் இந்த மாளிகையில் அனைத்து பொதுமக்களும் சேர்ந்து கொண்டு மோடி அவர் ஐயாவுடைய பதவியேற்பு விழாவில் மிகப்பெரிய கொண்டாட்டமாக நடந்து வருகின்றது. நிரவதி இடங்களில் வலிய ஸ்கிரீனில் சத்யபிரதிஜா சடங்கு பிரதர்சிப்பிச்சு. தொடர்ந்த டவுன் சுற்றி பிரகடனமும் நடந்து മോദി സർക്കാരിന്റെ തുടർ ഭരണം മാലിയിലെ ബി ജെ പി പ്രവർത്തകരും ആഘോഷമാക്കി. ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർമുഖം, ഗ്രാമപഞ്ചായത്ത് അംഗം ടി രാജ, പി മണികണ്ഠൻ, കറുപ്പുസ്വാമി, എം കണ്ണൻ, ആദിനാരായണൻ, കെ മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ആനക്കുഴി ഗാന്ധിനഗർ റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ബി ജെ പി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. ദിവസേന നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയാണ് ആനക്കുഴി ഗാന്ധിനഗർ റോഡ്. വള്ളിക്കാട്ടുപടി ഉൾപ്പെടെ തുരുത്തുവരെയുള്ള റോഡിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ്. ടാറിംഗ് ഇളകി വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ റോഡിൽ രൂപപ്പെട്ടതിനാൽ ടാക്സി വാഹനങ്ങൾ പോലും ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇതിലെ നിരവധി ആൾക്കാർ പോകുന്നതാണ്, രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്, ഗാന്ധിനഗർ റോഡിലേക്കും അതേസമയത്ത് വെള്ളിലാങ്ങണ്ടം ഇങ്ങേയറ്റം കുഴൽപ്പാലത്തിൻ്റെ ഇങ്ങേയറ്റം വരെ പോകുന്നതാണ്. നിരവധി ആൾക്കാർ താമസമുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇതൊരു തീരുമാനത്തിലേക്ക് ഇത് എത്തണമെന്നാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഫണ്ട് അനുവദിച്ച് ചോദിക്കുമ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടപടി സ്വീകരിക്കണമെന്നാണ്. നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ബി ജെ പി ഇത് ഏറ്റെടുത്ത് ശക്തമായ പ്രതിഷേധം ഇതിനെ അറിയിക്കുകയാണ്. കൂടാതെ ഗാന്ധിനഗർ കോളനി തുരുത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കടന്നു പോകാനുള്ള റോഡ് കൂടിയാണിത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിരവധി തവണ പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. അതേസമയം റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സിജി കുച്ചുമോൻ പറഞ്ഞു. കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നതായി നാട്ടുകാർ. നഗരസഭയിലെ 22-ാം വാർഡിൽപ്പെട്ട അമ്പലക്കവല മൈത്രി നഗർ റോഡാണ് 8 വർഷമായി തകർന്നു കിടക്കുന്നത്.
8 സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡാണിത്. 2 വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് രൂപപ്പെടും. വീതി കുറവുള്ള റോഡിൽ പൈപ്പിടുന്നതിനായി വശങ്ങൾ കുഴിച്ചതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ പലതവണ റോഡ് സഞ്ചാരി യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. നന്നാക്കാം നന്നാക്കാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അവസാന നിമിഷം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ടെൻഡർ കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ ടെൻഡർകാരനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടും പുള്ളി ഓരോ ഡേറ്റ് ഇങ്ങനെ മാറി മാറി പറയുകയാണ്. റോഡ് നന്നാക്കുന്നതിനുള്ള യാതൊരു നടപടിയും മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇനിയും റോഡ് ഗതാഗത യോഗ്യമാകാത്ത പക്ഷം സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് റോഡെന്നുള്ളത്. 2 കാറുകൾ പരസ്പരം ക്രോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകയും സ്കൂൾ ബസ്സുകൾ യാത്ര ചെയ്യുകയും ചെയ്യുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമല്ലാത്തൊരു അവസ്ഥയാണ്. ബസ്സുകൾ പലപ്പോഴും ചെരിഞ്ഞ് ഓടയിലേക്ക് ചെരിയുകയും അപകടകരമായ സിറ്റുവേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 100 ആൾക്കാർ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ധാരാളം വണ്ടികൾ ഈ വഴി ക്രോസ് ചെയ്ത് പോകുന്നതുമാണ്. ഒരു ബൈപ്പാസ് റോഡ് എന്ന രീതിയിൽ ഉപയോഗിക്കേണ്ട ഈ റോഡിനെ ഇത്രയും മോശമായി പരിഗണിക്കുകയും ഇതിന് റിപ്പയർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്കുള്ള കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നു. 50 പഴക്കമുള്ള റോഡ് 2000 ടാർ ചെയ്തത്. അതിനുശേഷം 2 അറ്റകുറ്റപ്പണികൾ നടത്തി. ഇപ്പോൾ 8 ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രദേശവാസികൾ 20,000 മുടക്കിയാണ് റോഡിലെ വൻ കുഴികൾ അടച്ചത്. GSB എന്ന് പറയുന്ന പാറപ്പൊടി കല്ലെല്ലാം കൂടെ ചേർത്തിറക്കി അതൊരു 5-6 ഒരുമാതിരി കിടന്നു. ഒരുമാതിരി ഭംഗിയായിട്ട് കിടന്നു. വാഹനങ്ങൾ ഫലപ്രദമായ രീതിയിൽ കിടന്നു. പക്ഷേ അതിനുശേഷവും ഞങ്ങൾ ഈ 3 വീണ്ടും GSB ഇറക്കി. ഇതിറക്കിയത് കൊണ്ടാണ് ഇപ്പോൾ അല്പമെങ്കിലും വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യമുള്ളത്. തന്നെയുമല്ല ഈയിടെ പുതുതായിട്ട് പൈപ്പിടാനായിട്ട് വന്ന് അവർ മണ്ണ് മാന്തി വഴി വലിയ ഓടയായി. അതുകൊണ്ട് വാഹനങ്ങൾ സൈഡിലേക്ക് മാറ്റാനായിട്ട് ഒരു മാർഗ്ഗവും. ഇത് കോൺട്രാക്ട് കൊടുത്തിട്ട് കഴിഞ്ഞ 18 ചെയ്യുമെന്ന് പറഞ്ഞതാണ് കോൺട്രാക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ. അതിനുശേഷം പറഞ്ഞു ഇല്ല 28 ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഏപ്രിൽ കഴിഞ്ഞിട്ട് ഇപ്പം മെയ് ജൂൺ 2 ഇതുവരെ ഇനിയില്ല. ഇപ്പോൾ പറയുന്ന മഴ കഴിയുമ്പോൾ ചെയ്യാവുന്നതാണ്. മഴ കഴിയുമ്പോൾ തന്നെ ഇനി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം റോഡ് മുഴുവൻ പൂർണ്ണമായും തകർന്നു പോകും. റോഡിന്റെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും പണികൾ ഉടൻ ആരംഭിക്കുമെന്നും വാർഡ് കൗൺസിലർ അറിയിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം നടത്താൻ കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ ശക്തമായ ജനകീയ സമരം നടത്തുമെന്ന് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. സ്വയം തൊഴിലിലൂടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക, സ്വയം പര്യാപ്തമാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ശാന്തൻപാറയിൽ നടന്നു. 1,71,00,000 രൂപയാണ് വനിതകൾക്കായി വിതരണം ചെയ്തത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അമിത പലിശയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കടക്കണിയിൽ വീഴുന്ന കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക, ഗ്രാമീണ സ്ത്രീകളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെ തെരഞ്ഞെടുത്ത 19 കുടുംബശ്രീകൾക്കാണ് 1,71,00,000 വിതരണം ചെയ്തത്. 5 മുതൽ 10 വരെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും നൽകി വരുന്നത്. 4% പലിശ നിരക്കിൽ 3 കൊണ്ട് തുക തിരിച്ചടയ്ക്കണം. ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കഴിഞ്ഞ കുറേ വർണ്ണസഭയുടെ കാലഘട്ടത്തും അല്ലെങ്കിൽ മീറ്റിംഗ് കൂടുമ്പോഴെല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുടുംബശ്രീ ഇത്രയേറെ ഫണ്ടുകളും കാര്യങ്ങളും ബാങ്കുകൾ വഴിയും പ്രത്യേകിച്ച് നമ്മുടെ സവിശാസന ബാങ്കിൽ നിന്നാണ് നമ്മുടെ മിക്ക കുടുംബശ്രീകൾക്കും ഇഷ്ടംപോലെ ലിങ്കേജ് ലോണുകൾ തന്നിട്ടുണ്ട്. എല്ലാ കുടുംബശ്രീക്കും മിക്കവാറും 10 കുറയാതെ ലോണും ഉണ്ട്. ഈ പൈസകളെല്ലാം വാങ്ങിച്ചിട്ടും നമ്മൾ സംരംഭത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്തു കാണിക്കാൻ, ഇടുക്കി ജില്ലയിൽ ഇത്രയും പൈസ നമുക്ക് കിട്ടിയിട്ട് എടുത്തു കാണിക്കാൻ നമുക്കൊരു സംരംഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മൾ നൽകുന്നത് ചെറിയ തുക വല്ലതാണോ? അല്ല, വലിയ തുകയല്ലേ. നമുക്ക് കിട്ടുന്നത് ഒരാളുടെ കയ്യിലേക്ക് കിട്ടുന്നത് 100,000 ആയിരിക്കാം, പക്ഷെ നമ്മളുടെ കുടുംബശ്രീക്ക് കിട്ടുന്നത് 10,000 നമ്മുടെ ഒരു CDSന് കിട്ടിയിരിക്കുന്നത് 1,71,00,000. ഇതിന് തൊട്ട് മുൻപ് പിന്നോക്ക വികസന കോർപ്പറേഷൻ നമുക്ക് 2 കോടി രൂപ അനുവദിച്ചത് 23 കുടുംബശ്രീകൾക്കായിട്ട് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജിഷ ദിലീപിന് ചടങ്ങിൽ സ്വീകരണവും നൽകി.
ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിച്ചു വർഗീസ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം എം ഹരിചന്ദ്രൻ, സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം റംഷാദ്, സേനാപതി ശശി, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എം എസ് സിദ്ദിഖ്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയ്ക്കും വില്ലേജ് പിടിക്കും ഇടയിലെ വെള്ളക്കെട്ട് പൊതുജനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. ഈ ഭാഗത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കലുങ്ക് നിർമ്മാണം പൂർത്തിയായിട്ടും മക്കിട്ട് ഗതാഗതം സുഗമമാക്കാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയ്ക്കും വില്ലേജ് പിടിക്കും ഇടയിലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടുത്തെ കലുങ്ക് നിർമ്മാണം പൂർത്തിയായെങ്കിലും മക്കിട്ട് നികത്തി ഗതാഗതം സുഗമമാക്കാൻ കരാറുകാർ തയ്യാറാകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന ആരോപണമുണ്ട്. ഒരു കലുങ്കിന്റെ പണി പൂർത്തിയായെങ്കിലും കലുങ്കിന്റെ ഭാഗമുള്ള വെള്ളക്കെട്ട് മക്കിട്ട് നികത്താനോ മറ്റു യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കാനോ കരാറുകാരൻ തയ്യാറായി. ഇതിന് സമീപത്ത് മക്ക് ഇവിടെ ഇറക്കി ഫില്ല് ചെയ്യാനുള്ള മക്ക് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അതി ദിവസങ്ങളായി ഇതുവരെ എടുത്ത് ഈ കുഴിയിലേക്കിട്ട് ഈ കുഴിയൊന്ന് നികത്തി കൊടുക്കുവാൻ കരാറുകാരൻ അനാസ്ഥ കാണിക്കുകയാണ്. അതുകൊണ്ട് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിൽ വലിയ വെള്ളക്കെട്ടും ചെളിക്കുഴിയുമായി മാറിയിരിക്കുകയാണ്. അടിയന്തരമായി എത്രയും പെട്ടെന്ന് കരാറുകാരുടെ ഭാഗത്തു നിന്ന് ഈ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്ന്. മലയോര ഹൈവേയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ കലുങ്ക് നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഗതാഗതക്കുരുക്കും യാത്രാക്ലേശവും രൂക്ഷമാണ്. മാട്ടുകട്ടയ്ക്കും വില്ലേജ് പടിക്കും ഇടയിലുള്ള കലുങ്കിന്റെ പണികൾ പൂർത്തിയായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവഴിയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. എത്രയും വേഗം ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനൊപ്പം മേഖലയിലെ വെള്ളക്കെട്ടിനും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 13 വർഷം മുമ്പ് അപകടത്തിൽ മരിച്ച സഹപ്രവർത്തകന്റെ ചരമവാർഷിക ദിനത്തിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം കട്ടപ്പനയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. വണ്ടൻമേട് ചേറ്റുകുഴിക്ക് സമീപം ടിപ്പർ ലോറിയിൽ മണൽ കയറ്റുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് കമ്പംമട്ട് അച്ചക്കട സ്വദേശി തണ്ടാശ്ശേരിയിൽ ടി ജി സാജൻ മരിച്ചത്. കട്ടപ്പന മേഖലയിൽ സ്വകാര്യ ബസ് ജീവനക്കാരനായിരുന്നു സാജൻ. സാജന്റെ 13-ാം ചരമവാർഷിക ദിനത്തിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലുങ്ങുപാറ ഉദ്ഘാടനം ചെയ്തു. സാജൻ ആരായിരുന്നു എന്ന് നമ്മുടെ ഈ മേഖലയിൽ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളന്ന് സാജന്റെ ഭൗതികദേഹം കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ, അന്ന് പുതിയ ബസ് സ്റ്റാൻഡ് ആയിട്ടില്ല, പഴയ ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന സമയത്ത് ഇവിടെ അസോസിയേഷനൊക്കെ സഹകരിച്ച് നമ്മൾ പൊതുദർശനത്തിന് വയ്ക്കുന്ന സമയത്ത് ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുത്തിട്ടും ആ പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സാജൻ ഈ ബസ് മേഖലയിൽ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ്. ഈ ബസ് മേഖലയിൽ മാത്രമല്ല, അന്ന് കട്ടപ്പനയിലെ വ്യാപാരികളും അതുപോലെ തന്നെ മോട്ടോർ രംഗത്തുള്ളവരും പൊതുജനങ്ങളും അടക്കം ആബാലവൃന്ദം ജനങ്ങളും അന്ന് സാജന് അന്ത്യോപചാരം അർപ്പിക്കാൻ നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി എന്നുള്ളത് ഒരു വലിയ കാര്യമായി നമുക്ക് മനസ്സിലാവും. അതുപോലെ സാധനയെ സ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതൊരു സഹപ്രവർത്തകരുടെയും ജീവിത പ്രതിസന്ധികളിൽ, ഏതൊരു ആളുകളുടെയും ജീവിത ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ സഹപ്രവർത്തകരുടെ കുടുംബത്തുണ്ടാകുന്ന വൈഷമ്യങ്ങളിൽ, അവരുടെ വേദനകളിൽ, ദുരിതങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാൻ വളരെയധികം മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു ആളായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ സാധൻ. ബസ് ജീവനക്കാരൻ എന്നതിലുപരി സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ വ്യക്തിപരമായ ബന്ധം വളർത്തി സൂക്ഷിച്ച സാജന്റെ ഓർമ്മകൾ ഇന്നത്തെ ബസ് തൊഴിലാളികൾക്ക് മാതൃകയാണെന്ന് പ്രവർത്തകർ അനുസ്മരിച്ചു. അകാലത്തിൽ മൺമറഞ്ഞ സഹപ്രവർത്തകരുടെ സ്മരണകൾ നിലനിർത്തുവാനും അവരുടെ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുവാനുമുള്ള പദ്ധതികൾ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ നിരവധി ബസ് ജീവനക്കാർ പങ്കെടുത്തു. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ, മോൻസി സി, ബിജു പി വി, ബാബു ടി യു, രാജേഷ് കെ ജി, രഞ്ജിത് പി ടി, ചന്ദ്രശേഖരൻ, ബിജു ചാക്കോ, ജോയൽ പി ജോസ്, ഷിബു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കേരള പോലീസ് അസോസിയേഷൻ 38-ാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി 16-ാം ഖണ്ഡം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ജൂൺ 23 കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് IPS മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച വോളിബോൾ മത്സരത്തിൽ ഇടുക്കി സബ് ഡിവിഷൻ ടീം 1-ാം സ്ഥാനം നേടി. DHQ ടീം റണ്ണേഴ്സപ്പായി. ബെസ്റ്റ് പ്ലെയറായി കാളിയാർ പോലീസ് സ്റ്റേഷനിലെ അനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ സബ് ഡിവിഷനുകളെ പ്രതിനിധീകരിച്ച് കട്ടപ്പന, ഇടുക്കി, പീരുമേട്, മൂന്നാർ, AR ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് 5 ടീമുകൾ പങ്കെടുത്തു. കട്ടപ്പന DYSP PV BB മത്സരം ഉദ്ഘാടനം ചെയ്തു. പോലീസ് സംഘടനാ ഭാരവാഹികൾ, മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി.
കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമാണ്, വാത്സല്യമാണ്, ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് മത്സരത്തിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിസ്റ്ററുടെ ആ പകലില്ലാതെ ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ ഡാൻസൊക്കെ കളിപ്പിക്കുന്ന കണ്ടാലുണ്ടല്ലോ, നമ്മൾ താടിക്ക് കൈയൊക്കെ കൊടുത്ത് നോക്കിയിരിക്കും. നമ്മളെ കൊണ്ട് പറ്റില്ല ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഇവരെ വളർത്തിക്കൊണ്ട് വരാൻ, അതിലുപരി ഇവരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ ഇവരെത്ര കരുതലോടെയാണ് ഈ കുഞ്ഞുങ്ങളെ ഓരോ വേദികളിൽ കൊണ്ടേ എത്തിക്കുന്നത്. പ്രിൻസിപ്പൽ ജെസ്സി മരിയ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് എബ്രഹാം ഡൊമിനിക്, മദർ സുപ്പീരിയർ ബെറ്റി മരിയ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ കെ ജി പ്രവേശനോത്സവം നടന്നു. മധുരനാരങ്ങ എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെയാണ് ചടങ്ങ് ആഘോഷിച്ചത്. സംസ്കാര സമ്പന്നരായ കുട്ടികൾ വളർന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ചൂണ്ടിക്കാട്ടി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ശിശുവാടിക പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും നിന്നിട്ടും നമ്മൾ മക്കളെ വിടരുത്. എന്താണ് ലോകം എന്നും എന്താണ് വരാൻ പോകുന്ന ചതിക്കുഴി എന്നും മക്കൾക്ക് കുഞ്ഞിലെ തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളായും നമ്മുടെ കൈ വിട്ടു പോകില്ല. ഗുരുകുലം എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീനഗരി രാജൻ അധ്യക്ഷനായിരുന്നു. വിദ്യാലയ മാനേജർ എം ടി ശിബു മുഖ്യ പ്രഭാഷണം നടത്തി. ഭാരതീയ വിദ്യാനികേതൻ സമൂഹത്തിന് നൽകുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി വിശദമാക്കി. നവാഗതരായ കുട്ടികൾ പ്രാർത്ഥനാ സഭയിൽ രക്ഷിതാക്കൾക്കൊപ്പം അക്ഷരദീപം തെളിയിച്ചതിനു ശേഷം വിദ്യാലയ ബാൻഡ് ടീം കുട്ടികളെ വാദ്യാഘോഷ അകമ്പടിയോടെ ക്ലാസുകളിലേക്ക് ആനയിച്ചു. നവാഗതരെ ഭാരതീയ സംസ്കാര പ്രകാരം ആരതി ഒഴിഞ്ഞ വിജയതിലകം ചാർത്തി മധുരം നൽകി ക്ലാസുകളിലേക്ക് അധ്യാപികമാർ സ്വീകരിച്ചു. വിദ്യാലയ ജോയിന്റ് സെക്രട്ടറി ടി എസ് മധു, പ്രിൻസിപ്പൽ അനീഷ് കെ എസ്, പി ടി എ പ്രസിഡന്റ് ടി എൻ രവീന്ദ്രൻ, നഗരസഭാ കൌൺസിലർ തങ്കച്ചൻ പുരിയിടം, ശിശുവാടിക പ്രമുഖ് ജയ കെ ആർ, സീനിയർ അധ്യാപിക ആശാലത രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വലിയപാറ കലാരഞ്ജിനി വായനശാലയിലെ അംഗങ്ങളുടെ സംഗമവും സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജിന് ആദരവും സംഘടിപ്പിച്ചു. 40 വർഷത്തിനു ശേഷമാണ് വായനശാലയുടെ അംഗങ്ങൾ ഒത്തുകൂടുന്നത്. മധുരിക്കും ഓർമ്മകളോടെ എന്ന പേരിലാണ് വലിയപാറ കലാരഞ്ജിനി വായനശാലയിലെ അംഗങ്ങൾ ഒത്തുകൂടിയത്. യോഗത്തിൽ സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജിനെ ഉപഹാരം നൽകി ആദരിച്ചു. തങ്ങളുടെ നാടകലോകത്തിന് തുടക്കമിട്ട വായനശാലയിൽ 40 വർഷത്തെ ഓർമ്മകൾ അംഗങ്ങൾ പങ്കുവച്ചു. ഇവിടെ ആദ്യത്തെ നാടകം ഇവിടെ കളിക്കുന്നത് ഞങ്ങൾ ആദ്യമായി ഈ ഒരു സെറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ കഞ്ഞിക്കുഴി പോയി കഞ്ഞിക്കുഴിയിലായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഇരുന്നത്. അത് ഹൈസ എന്ന് പറയുന്ന നാടക സമിതി പപ്പായും ഉപാസന നാരായണൻ സാർ വരച്ചിട്ട് പപ്പായിക്ക് അഭിനയിച്ച ബലി മുഹൂർത്തം വെല്ലുമുഹൂർത്തം നാടകത്തിന്റെ സെറ്റാണത്. ആ സെറ്റ് അവിടുന്ന് ബോവലും കെസിയും കൂടെയാണ് പോകുന്നത്. പോയി അവിടെ പോയി ഒരു ബസ് കയറ്റി ചോന്നു വിടുന്നു. അത് രണ്ടു പേർക്ക് പോകാനുള്ള വണ്ടിക്കൂലിയെ കയ്യിലുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം ഇപ്പൊ രണ്ടുപേർ പോകാൻ കാരണം ഞങ്ങൾ ഒരു സംഘം ആൾക്കാർ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. ചുവട്ടുകാർ പൊതിഞ്ഞെടുത്തു, ഞങ്ങൾ അടുപ്പിച്ചില്ല. ഞങ്ങളെല്ലാം കൂടെ ഇതെടുത്തുകൊണ്ട്
വണ്ടി കയറ്റാനൊന്നും അന്ന് വേറെ മാർഗമില്ല. എല്ലാവരും ഓരോ പീസ് എടുത്ത് തലേ വെക്കുന്നു, ചുമന്നു കൊണ്ടുവന്ന് അവിടെ ആക്കുന്നു, അവിടെ വേറെ സെറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ വന്ന് കളിച്ച് അങ്ങനെ ആണ് ഇവിടെ വരുന്നത്. 1990 തിരുവോണ നാളിലാണ് ആദ്യമായിട്ട് ഇവിടെ ഞങ്ങൾ കളിക്കുന്നത്. കട്ടപ്പനയിൽ കെ സി ജോർജിനടക്കം ആദ്യമായി നാടകം അവതരിപ്പിക്കാൻ അവസരം കൊടുത്തത് കലാരഞ്ജുനി വായനശാലയായിരുന്നു. പരീക്ഷണശാലയും ഒരു ബേസ്മെന്റുമാണ് ഞാൻ പറയാം. കാരണം ഇവിടെ നമുക്ക് ഒരു നാടകം അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയി കളിക്കാം എന്നുള്ള തന്റെ ഇടത്തിലേക്ക് ഒരു നാടകത്തെ എഴുതി എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എന്നെ വളർത്തിയത് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ ഹൃദയം കൊണ്ട് നമിക്കുകയാണ്. അവരൊക്കെ എൻ്റെ ഗുരുസ്ഥാനീയരും കൂടിയാണ്. മലയാളത്തിലെ മലയാള പ്രൊഫഷണൽ നാടകരംഗത്തെ ഏറ്റവും ശക്തനായ നാടക നടനായിരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എം സി കട്ടപ്പന, ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പ, അദ്ദേഹമാണ് എൻ്റെ നാടക ലോകത്തേക്ക് ഈ കൊച്ചു കൊച്ചു നാടകങ്ങളിലൂടെ കടന്നു പോകുന്ന പോയിരുന്ന എന്നെ ഒരു പ്രൊഫഷണൽ ലോകത്തിൻ്റെ വലിയ തട്ടകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും എന്നെ കൈപിടിച്ച് അവിടെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം നമ്മൾ നിന്ന് പിടിക്കുന്നത്. വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നിരവധി നാടകങ്ങളും കലാകാരന്മാരും ജന്മം കൊണ്ടിട്ടുണ്ട്. യോഗത്തിൽ കെ സി ജോർജ്, ജി കെ പൊന്നാംകുഴി, എം സി ബോബൻ, സിജു ചക്കുമൂട്ടിൽ, സിജോമോൻ ജോസ്, രാധാകൃഷ്ണൻ നായർ, കെ കെ ഷാജി, സി എം ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന നവചേതന സാക്ഷരതാ പദ്ധതിക്ക് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 6 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാമ്പാടുംപാറയിലെ വിവിധ കോളനികളിൽ നിന്നായി 80 പഠിതാക്കളെ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കായി ക്ലാസുകൾ ക്രമീകരിക്കുകയും 4-ാം തരം തുല്യതാ പരീക്ഷ നടത്തുകയും ചെയ്യും. ഇതിലെ വിജയികളെ 7-ാം തരം 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് പ്രാപ്തരാക്കുകയും ഉന്നത പഠനത്തിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും സഹായിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പാമ്പാടുംപാറ പുതുക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ പഠിതാക്കളുടെ സംഗമം പരിസ്ഥിതി വാരാചരണ സമാപനവും പ്രസിഡന്റ് പി ടി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സരിതാ രാജേഷ് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് മോഹനൻ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാഠപുസ്തക വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം പി സുന്ദരപാണ്ഡി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോയമ്മ എബ്രഹാം, ജില്ലാ സാക്ഷരതാ മിഷൻ പ്രതിനിധി വിനു പി ആന്റണി, പഞ്ചായത്ത് സാക്ഷരതാ കോർഡിനേറ്റർ ജെ ഉദയകുമാർ, പി ടി ഷേർലി, മോളമ്മ സുരേന്ദ്രൻ, ജയമോൾ എന്നിവർ സംസാരിച്ചു. സേനാപതി തൊട്ടിക്കാനം സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു. മാർബേസിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം തൊട്ടിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ മത്തായി കുളങ്ങരക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വർഗമേടിന്റെ താഴ്വരയിലെ സേനാപതിയെ ആവശ്യത്തിലാഴ്ത്തിയാണ് അഖില മലങ്കര വടംവലി മത്സരം നടന്നത്. തൊട്ടിക്കാനം സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം. നമ്മുടെ സിൽവർ ജൂബിലിയോടുമായി അനുബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്തിരുന്നു. സാമൂഹിക സേവന രംഗത്ത് ഒരുപാട് പ്രോഗ്രാമുകളും മറ്റ് പ്രോഗ്രാമുകളൊക്കെ നടത്തി വരുന്നു. അതോടൊപ്പമാണ് കായിക മേഖലയ്ക്ക് ഒരു ഉണർവും നമ്മുടെ യുവത്വത്തിന് ഒരു ഉണർവും നൽകുന്നതിനായിട്ടാണ് ഇപ്പോൾ ഇവിടെ സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില മലങ്കര അടിസ്ഥാനത്തിൽ ഈ വടംവലി മത്സരം നടത്തപ്പെടുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മലയാറ്റൂരിൽ നിന്നും കോതമംഗലത്തിൽ നിന്നും ഉൾപ്പെടെ 10-12 ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി 10-ലധികം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സേനാപതി മാർ ബേസിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ മത്സരം ആസ്വദിക്കാൻ എത്തി. തൊട്ടിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി വികാരി ഫാദർ മത്തായി കുളങ്ങരക്കുടിയിൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഒന്നാം സമ്മാനമായ എവർറോളിംഗ് ട്രോഫിയും 10,001 രൂപയും മുരിക്കാശ്ശേരി സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷനും, രണ്ടാം സമ്മാനമായ 7,001 രൂപയും മൊമറ്റോയും പഴയ വിടുതി സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷനും കരസ്ഥമാക്കി. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ബേസിൽ ബാബു, വടംവലി അസോസിയേഷൻ ഹൈറേഞ്ച് മേഖലാ പ്രസിഡന്റ് സാബു തോമസ്, ജില്ലാ സെക്രട്ടറി സിബിച്ചൻ തങ്കമണി, യൂത്ത് അസോസിയേഷൻ കമ്മിറ്റി മെമ്പർ ബേസിൽ ബെനി തുടങ്ങിയവർ നേതൃത്വം നൽകി. We'll be right back.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇക്കൊല്ലത്തെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ കുട്ടികളെ ആകർഷിക്കുന്ന ചിത്രങ്ങളുടെ പിന്നിലെ സൃഷ്ടാവ് കട്ടപ്പനയിലെ ഒരു മിടുക്കനാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ ബി എഫ് എ വിദ്യാർത്ഥിയായ കട്ടപ്പന ഇടുക്കിക്കോല സ്വദേശി മെൽവിൻ രൂപേഷിൻ്റെ വിവിധ ചിത്രങ്ങളാണ് 3-5 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചു വന്നിരിക്കുന്നത്. ഇക്കൊല്ലത്തെ 3-5 ക്ലാസ്സുകളിലെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലാണ് കട്ടപ്പന സ്വദേശി മുല്ലോത്തുകുഴിയിൽ മെൽവിൻ രൂപേഷിൻ്റെ വിരലുകളിൽ ജന്മമെടുത്ത വിവിധ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 3-ാം ക്ലാസ്സിലെ ഇ വി എസ്, 5-ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്, സംസ്കൃതം എന്നീ പുസ്തകങ്ങളിലാണ് വിവിധങ്ങളായ ചിത്രങ്ങളുള്ളത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ ബി എഫ് എ പഠനവേളയിലാണ് അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം മെൽവിനും ഏതാനും സഹപാഠികളും എസ് സി ആർ ടിയിലേക്ക് ചിത്രങ്ങൾ വരച്ചു നൽകിയത്. തുടർന്ന് ഇക്കൊല്ലത്തെ പാഠപുസ്തകങ്ങളിൽ വിവിധ കവിതകൾക്കും കഥകൾക്കുമൊപ്പം ചിത്രങ്ങൾ അച്ചടിച്ചു വന്നു. കുഞ്ഞുനാളെ മുട്ട ഞാൻ വരയ്ക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ മനോജ് സാർ എന്നെ പഠിപ്പിച്ചതല്ല. പിന്നെ കോളേജിൽ എത്തിയപ്പം അവിടുത്തെ സാറ് ഞങ്ങളെ കുറച്ചു പേരെ സെലക്ട് ചെയ്ത് എസ് സി ആർ ടിയുടെ വർക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നിട്ട് 5-ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലും പിന്നെ 5-ാം ക്ലാസ്സിലത്തെ സംസ്കൃതത്തിലും വരച്ചു. പിന്നെ 3-ാം ക്ലാസ്സിൽ ഇ വി എസിലും വരച്ചു കൊടുത്തിട്ടുണ്ട്. 5-ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലാണ് പേര് വന്നേക്കുന്നത്. പിന്നെ കുഞ്ഞുനാളെ തൊട്ട് വാട്ടർ കളറാണ് ഞാൻ ചെയ്തു വരുന്നത്. പിന്നെ അക്രിലിക് പെയിന്റും ചെയ്യും. വാട്ടർ കളറാണ് കുറച്ചും കൂടെ എനിക്ക് വരയ്ക്കാനും എല്ലാം ഇഷ്ടം. പിന്നെ കോളേജിൽ ചെന്നപ്പോൾ അവിടെ സെക്കൻഡ് ഇയർ തൊട്ട് നമ്മളോരോ ഫീൽഡ് തിരഞ്ഞെടുക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ സെക്കൻഡ് ഇയർ തൊട്ട് അപ്പയറായിട്ട് എടുക്കാനാണ് നോക്കുന്നത്. ചെറുപ്പം മുതലേ ചിത്രരചനയിൽ മെൽവിൻ മികവ് പുലർത്തിയിരുന്നു. 2-ാം ക്ലാസ് മുതൽ വിവിധ മത്സരങ്ങളിലും പങ്കെടുത്തു. അന്നു മുതൽ ചിത്രരചനയിൽ വിവിധ നേട്ടങ്ങളാണ് മെൽവിൻ കൈവരിച്ചത്. ഒപ്പം കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവത്തിനുള്ള ലോഗോയും മെൽവിന്റെ വിരലുകളിൽ രൂപം കൊണ്ടതാണ്. സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടി. പ്രധാനമായും വാട്ടർ കളറിലാണ് മെൽവിൻ ശ്രദ്ധ പുലർത്തുന്നത്. പ്രകൃതിയും ഗ്രാമ അന്തരീക്ഷങ്ങളുമാണ് പ്രധാന വിഷയങ്ങൾ. കുട്ടികൾക്ക് ഏറ്റവും ആകർഷണവും വിവേകവും നൽകുന്ന ചിത്രങ്ങളാണ് മെൽവിന്റെ വിരലുകളിൽ ജന്മമെടുക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. രൂപേഷാണ് പിതാവ്, അമ്മ സിൽവി. സഹോദരങ്ങളായ സച്ചിൻ, റയാൻ എന്നിവരുടെ പിന്തുണയാണ് മെൽവിന്റെ വിജയത്തിലേക്കുള്ള പാത. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകെലോട്ട് 197, വിൽപ്പനയ്ക്ക് വന്നത് 48,807, വിൽപ്പന നടന്നത് 45,076, കൂടിയ വില 3,010, ശരാശരി വില 2,546. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപ, ഏലം കൂടിയ വില 2,500, ഏലം ശരാശരി വില 2,000.
കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 125, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,570 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൽ ഡി എഫ് സർക്കാർ കൂടുതൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കണമെന്ന എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ. ജനങ്ങളെ മനസ്സിലാക്കാൻ മുന്നണിക്ക് കഴിയണം. ഇതിനു വേണ്ട തിരുത്തലുകൾ മുന്നണിയും സർക്കാരും സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു വ്യക്തിക്കെതിരായ വിമർശനം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും ശിവരാമൻ. ഇരട്ടയാറ്റിൽ പോക്സോ കേസിലെ അതിജീവതയുടെ ദുരൂഹ മരണത്തിൽ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു. സംസ്ഥാനത്തിന് പുറത്തായിരുന്ന യുവാവിനെ കട്ടപ്പന പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് പെൺകുട്ടിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ. നെടുങ്കണ്ടത്തെ ആധുനിക മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ മുടങ്ങി. ഒന്നാം ഘട്ടം പോലും പൂർത്തീകരിക്കാത്തത്. 19 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സമുച്ചയത്തിന്റെ നിർമ്മാണം. നിലവിൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ. മഴ കനക്കും മുമ്പേ കൊക്കോ കായ്കൾക്ക് ചീയൽ പിടിച്ചിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് ലഭിക്കുന്നത് മെച്ചപ്പെട്ട വില. ഉൽപാദനക്കുറവിനൊപ്പം കായ്കൾ ചീഞ്ഞു പോകുന്നത് കർഷകർക്ക് തിരിച്ചടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.